അങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായത്. എന്ത് നിയമമാണിത്? ഗവൺമെന്റ് രണ്ടുപേർക്ക് രണ്ട് നിയമമാണ് വെക്കുന്നത്. ഈ വാർത്തയെല്ലാം കണ്ടെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വാർത്താമലയാള ന്യൂസ് സ്ട്രീം എന്നുള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. കഴിഞ്ഞ 8 ദിവസം മുമ്പാണ് ഒരു ആസാം സ്വദേശി ഇവിടെ എത്തുന്നതും ഒരു ടാക്സി പിടിക്കുന്നതും. ആ ടാക്സിയിൽ നിന്നാണ് അദ്ദേഹത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിലേക്ക് ആലുവ റെയിൽവേ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ യൂണിറ്റ് ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഇവിടെ ഇന്ത്യക്കാർ ട്രെയിനിൽ കൊണ്ടുവന്ന് ഒരു കഞ്ചാവ് കൊണ്ടുവന്നു. കഞ്ചാവ് കൊണ്ടുവന്ന് അവർ ബാഗിൽ കൊണ്ടുവന്ന സാധനം വണ്ടി ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോയി. ഞങ്ങൾ ട്രെയിനിൽ കിടക്കുന്ന വണ്ടികളാണ്. ആ ട്രെയിനിൽ കിടക്കുന്ന വണ്ടി വിളിച്ചിട്ട് പോയിട്ട് പോലീസ് ഞാൻ ആ വണ്ടീനെ ഫോളോ ചെയ്ത് പെരുമ്പാവൂർ അടുത്ത് വെച്ചിട്ട് വണ്ടി പിടിച്ചു. 10 കിലോ കഞ്ചാവ് അതിൽ കിട്ടി. പക്ഷേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി 8 ദിവസമായിട്ട് കോടതി കിടക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്യാൻ ഞങ്ങൾ അരി മേടിക്കുന്ന ഒരു ഇതാണ്. ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അപ്പോൾ ഗവൺമെൻറ് അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരേണ്ട ആവശ്യമുണ്ട്. ഈ വാർത്തയെല്ലാം കണ്ടെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാനിവിടെ ഒരു 74 തൊട്ട് ടാക്സി പിടിക്കണതാണ്. ഇവിടെ ട്രെയിനകത്ത് വെച്ച് പിടിക്കാറുണ്ട്. ട്രെയിൻ പിടിച്ച് അവർ കസ്റ്റഡിയിൽ എടുക്കാറുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് പിടിക്കാറുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് അവർ കസ്റ്റഡിയിൽ എടുക്കാറുണ്ട്. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരനോ ടാക്സി കാരനാകുമ്പോൾ അവർക്ക് തെളിവ് കിട്ടും. തെളിവിന് വേണ്ടിയാണ് അവർ ഡ്രൈവർമാരെ പിടിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്ത് നിയമമാണിത്? ഗവൺമെൻറ് രണ്ടുപേർക്ക് രണ്ട് നിയമമാണ് വെക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു അത്താഴ പെൻഷൻകാരനെ ഒരു ടാക്സിക്കാരൻ എത്ര ദിവസമായെന്നറിയാമോ? അവനും ഭാര്യയും കുഞ്ഞുങ്ങളും വാടക കിടക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടായത്. ഇപ്പം ഞങ്ങളുടെ വണ്ടി പിടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വണ്ടി ഇറക്കി കൊടുക്കണം. ഡ്രൈവറുടെ പേരിലുള്ള തെറ്റുകൊണ്ടല്ല സംഭവം. ഈ ഇവിടുന്ന് പല ആളുകളും ഓടി വന്ന് ബാഗും കുന്തവും ഒടച്ചക്ര വെച്ചിട്ട് വണ്ടി പിടിച്ചിട്ട് പോവാണ് ഇതിനെ. അതിനകത്ത് കഞ്ചാവാണോ ബ്രൗൺ ഷുഗറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ ബ്രാൻഡിയാണോ എന്തെന്തൊന്നും നമുക്കറിഞ്ഞൂടാ. നമുക്കിവിടെ സർക്കാർ ഓൾറെഡി ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിൻ്റെ ലഗേജ് പരിശോധിക്കാനുള്ള യാതൊരു പെർമിഷനും തന്നല്ല ഉണ്ടോ? നമ്മളിവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നു. വണ്ടിയുടെ പുറകെ എക്സൈസ് അല്ലെങ്കിൽ പോലീസ് വന്ന് വണ്ടി വളഞ്ഞ് പിടിക്കുന്നു. ഞങ്ങൾ നിരപരാധികളെന്ന് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവരത് അറിയാത്തൊരു ഭാഗമാണ് നടിക്കുന്നത്. വലിയ വണ്ടിയിൽ പിടിക്കണ ഞങ്ങൾ ചെറിയ വണ്ടിയിൽ പിടിച്ചിരുന്നു. ഒരു വണ്ടി കൂടി പിടിച്ചുകൊണ്ടായിട്ട് അതിനൊരു ഇല്ല. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് സംഭവം അറിഞ്ഞിട്ടുള്ള പാവപ്പെട്ടവൻ്റെ ടാക്സി അറിയാതെ പിടിച്ചിട്ട് പോയി. ഇപ്പോൾ വണ്ടി ഇറങ്ങിയിട്ടുള്ള ആളിറങ്ങിയാലും ഇത് ആദർശമായിട്ട് ഗവൺമെൻറ് പരിശോധിക്കേണ്ട കേസ് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ പാവപ്പെട്ട് ഞങ്ങളെ കൊടുക്കണം. ഞങ്ങൾ അറിയണില്ല, വായു മനസ്സ് അറിയണില്ല. മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഞങ്ങൾ ലെറ്റർ അയക്കാനുള്ള പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഇതാണ്. ഒരിക്കലും ഞങ്ങൾക്ക് പറ്റില്ല. ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വരുന്ന ഗസ്റ്റുകളുടെ ലഗേജ് അയച്ച് നോക്കി ചെക്ക് ചെയ്യാനോ ഒന്നും നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ ഇതിനൊരു നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ 8 ദിവസമായിട്ട് ഞങ്ങൾക്കൊരു നടപടിയില്ല. ഇനി കോടതി പോയിട്ട് റിലീസ് ചെയ്തപ്പോൾ ബോണ്ട് കെട്ടണമെന്ന് പറഞ്ഞാൽ ബോണ്ട് കെട്ടേണ്ടി വരും. ബോണ്ട് കെട്ടണം, നല്ലൊരു എമൗണ്ട് ചിലവ് വരും. ഇതെല്ലാം ആ ഡ്രൈവർ വഹിക്കുന്ന ഇതാണ്. അനീതിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വണ്ടി പിടിച്ചിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടും വണ്ടി ഇറക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുകയാണ് ഈ ടാക്സി സ്റ്റാൻഡിൽ അന്നൊന്നും വേണ്ട ആഹാരത്തിന് പണിയെടുക്കുന്ന ആ പാവ ഡ്രൈവർ. ഈ അനീതി അധികാരങ്ങളെങ്കിലും കാണേണ്ടതല്ലേ? ഇവയ്ക്കെതിരെ ശക്തമായി തന്നെ പോരാടുകയും ചെയ്യണം. ഇത് വാർത്താമലയാള ന്യൂസിന് വേണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെൻസോയ് ജോസ്.